മറ്റൊരു വാർത്ത. നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ പുത്തൻപാലം രാജേഷിനെതിരെയായ കാപ്പ ഹൈക്കോടതി റദ്ദ് ചെയ്തു. കാപ്പ ഉത്തരവിലെ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഉത്തരവ് റദ്ദാക്കിയത്. കഴിഞ്ഞ മെയ് മാസമായിരുന്നു കാപ്പ ചുമത്തി ജയിലിൽ അടച്ചത്. എൻ കെ ഷിജു വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിജു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ആ രജനി, ഈ കാപ്പ ചുമത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളിലുണ്ടായ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പുത്തമ്പാലൻ രാജേഷ് ഹൈക്കോടതിയിലെത്തിയത്. ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഗുണ്ടാ നേതാവായ രാജേഷിനെതിരായിട്ടുള്ള കാപ്പ റദ്ദാക്കിയത്. ആ നടപടിക്രമങ്ങൾ പാലിക്കാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെ നിലവിൽ വിയൂർ ജയിലിൽ കഴിയുന്ന രാജേഷിനെ ഉടൻ തന്നെ മോചിപ്പിക്കാനും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, സോഫി തോമസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ അടക്കം നിർദ്ദേശപ്രകാരമായിരുന്നു അദ്ദേഹത്തിന് ഒരു വർഷം കാപ്പ ചുമത്തി ജില്ലയിൽ നിന്ന് വിയൂരിലേക്ക് ജയിലിലേക്ക് അടക്കുന്നത്. ഒരു വർഷമായിരുന്നു തടവ് കാലാവധി. മെയ് മാസമായിരുന്നു ഈ നടപടി ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയും. ഇത് അഞ്ചാമത്തെ കാപ്പയിലാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത്. നിരവധിയായ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അതിനുശേഷം ഈ കാപ്പ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആംബുലൻസ് ഡ്രൈവറെ ആക്രമിച്ച കേസിൽ രാജേഷ് പ്രതിയായി. ഒളിവിൽ പോയ സമയത്ത് രാജേഷ് സ്റ്റേഷനിൽ ഹാജരായി അന്ന് ജാമ്യം എടുത്തെങ്കിലും വീണ്ടും ഒരു കേസിൽ കൂടി ഉൾപ്പെട്ടതോടുകൂടിയാണ് അഞ്ചാമത്തെ കാപ്പ ചുമത്തി ജയിലിലടച്ചത്. രജനി. ശരി ഷിജു.